തമിഴ് ചലച്ചിത്ര രംഗത്തെ പ്രശസ്ത നടനും ഗായകനുമാണ് വിജയ്. തമിഴ് ചലച്ചിത്ര നിർമ്മാതാവായ എസ് ചന്ദ്രശേഖരൻ്റെയും ശോഭ ചന്ദ്രശേഖരൻ്റെയും മകനായി 1976 ജൂൺ 22 ചെന്നൈയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ചെന്നൈയിലെ ലയോള കോളേജിലായിരുന്നു പഠനം. ബാലതാരമായി അഭിനയിച്ചാണ് ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നത്. പിതാവ് എസ് എ ചന്ദ്രശേഖർ നിർമ്മിച്ച നാളെയെ തീർപ്പ് എന്ന ചിത്രത്തിലാണ് ആദ്യമായി കേന്ദ്ര കഥാപാത്രത്തെ അഭിനയിച്ചത്. പിന്നീട് വിജയകാന്തിനോടൊപ്പം സിന്ദൂരപാണ്ഡി എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. അതിനുശേഷം അഭിനയിച്ച ചിത്രങ്ങൾ പരാജയങ്ങളായിരുന്നെങ്കിലും 1994 അജിത്തിനൊപ്പം രാജാവിനും പാർവയിൽ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. 1996 പുറത്തിറങ്ങിയ പൂവേ ഉനക്കാകെ എന്ന ചിത്രമാണ് വിജയെ ചലച്ചിത്ര രംഗത്ത് പ്രശസ്തനാക്കുന്നത്. പിന്നീട് വൺസ് മോർ, നേർക്കുനേർ, കാതലുക്കു മര്യാദ, തുള്ളാതമനവും തുള്ളും തുടങ്ങിയ ചിത്രങ്ങൾ അഭിനയിച്ചു. കാതലുക്കു മര്യാദ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള തമിഴ്നാട് സർക്കാരിൻ്റെ പുരസ്കാരം ലഭ്യമാവുകയുണ്ടായി. അക്കാലത്ത് അധികവും പ്രണയ ചിത്രങ്ങളിലാണ് വിജയ് അഭിനയിച്ചിരുന്നത്. 2000 പുറത്തിറങ്ങിയ എല്ലാ വിജയ് ചിത്രങ്ങളും വൻ വിജയമാണ് നേടിയത്. ആ വർഷം പ്രസരത്തെത്തിയ ഖുഷി ഉൾപ്പെടെയുള്ള 3 ചിത്രങ്ങൾ ബോക്സ് ഓഫീസ് ഹിറ്റുകളായിരുന്നു. 2001 മലയാള ചലച്ചിത്ര സംവിധായകൻ സിദ്ദിഖിൻ്റെ ഫ്രണ്ട്സ് എന്ന ചിത്രത്തിൻ്റെ തമിഴ് റീമേക്കിലും സൂര്യയ്ക്കൊപ്പം അഭിനയിച്ചു. ആ വർഷം തന്നെ ഇറങ്ങിയ ബദ്രി, ഷാജഹാൻ എന്നീ ചിത്രങ്ങളും വാണിജ്യപരമായി മികച്ച വിജയമാണ് നേടിയത്. ഷാജഹാൻ എന്ന ചിത്രത്തിലെ സരക്ക് വെച്ചിരിക്കുക എന്ന ഗാനരംഗം തെന്നിന്ത്യ മുഴുവൻ ചലനം സൃഷ്ടിച്ചു. എന്നാൽ പിന്നീടിറങ്ങിയ ചിത്രങ്ങൾ കാര്യമായി വിജയം നേടിയില്ല. പിന്നീട് 2003 പുറത്തിറങ്ങിയ തിരുമല എന്ന ചിത്രം മികച്ച വിജയം നേടുകയും ചെയ്തു. അതിനുശേഷം ഇറങ്ങിയ ഗില്ലി എന്ന ചിത്രം തമിഴ് സിനിമാ ചരിത്രം തന്നെ തിരുത്തി എഴുതിയ വിജയമാണ് നേടിയത്. പിന്നീട് അങ്ങോട്ട് നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ച വിജയെ ആരാധകർ ഇളയ ദളപതി എന്ന് വിളിക്കാൻ തുടങ്ങി. തമിഴ് സിനിമാ ചരിത്രത്തിൽ രജനീകാന്ത് കഴിഞ്ഞാൽ ഏറ്റവും ജനപ്രീതിയുള്ള നടനും ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളും ഈ നടന് അവകാശപ്പെട്ടതാണ്. അഭിനയത്തിന് പുറമെ തമിഴ് ചിത്രങ്ങളിൽ ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തിട്ടുണ്ട്. വിജയ് അഭിനയ ജീവിതം തുടങ്ങിയത് ബാലതാരത്തിൻ്റെ വേഷങ്ങൾ ചെയ്തിട്ടാണ്. പിതാവായ ചന്ദ്രശേഖർ നിർമ്മിച്ച നാളെ തീർപ്പ് എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചത്. പിന്നീട് വിജയകാന്ത് ഒന്നിച്ച് സിന്ദൂരപാണ്ഡി എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. പിന്നീട് ലോ ബജറ്റ് പരാജയ ചിത്രങ്ങളിൽ അഭിനയിച്ചു. മറ്റൊരു പ്രമുഖ യുവതാരം അജിത്ത് ഒരുമിച്ച് 94 രാജാവിൻ പാർവയിൽ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. ഈ സിനിമയിൽ അജിത്തിൻ്റെ നഷ്ടപ്രണയത്തിന് പകരം വീട്ടുന്ന സുഹൃത്തായിട്ടാണ് വിജയ് അഭിനയിച്ചത്. 1996 പുറത്തിറങ്ങിയ പൂവേ ഉനക്കാതെ ചിത്രമാണ് വിജയുടെ വഴിത്തിരിവായ ചിത്രം എന്ന് തന്നെ പറയാം. 2010 ആദ്യ പകുതി പൂർണ്ണമായും വിജയുടേതായിരുന്നു എന്ന് തന്നെ പറയാം. 2000 പുറത്തിറങ്ങിയ ഖുഷി ഉൾപ്പെടെയുള്ള 3 ചിത്രങ്ങളും വൻ വിജയങ്ങളായിരുന്നു. 2002 പുറത്തിറങ്ങിയ യൂത്ത്, ഭഗവതി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങിയ വിജയുടെ മറ്റ് ചലച്ചിത്രങ്ങൾ അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല. തുടർന്ന് പുറത്തിറങ്ങിയ ഗില്ലി എന്ന ചലച്ചിത്രത്തിൽ ഒരു കബഡി കളിക്കാരൻ്റെ കഥാപാത്രത്തെയാണ് വിജയ് അവതരിപ്പിച്ചത്. ധരണി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ തൃഷയായിരുന്നു മറ്റൊരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. 2005 തിരുപ്പാച്ചി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര പ്രത്യേക പുരസ്കാരം ലഭിച്ചിരുന്നു. കൂടാതെ ശിവകാശി, പൂക്കിരി എന്നീ ചിത്രങ്ങളും ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി. ഈ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച തമിഴ് നടനുള്ള ഫിലിംഫെയർ പുരസ്കാരത്തിനുള്ള നാമനിർദ്ദേശം ലഭിച്ചു. 2007 പുറത്തിറങ്ങിയ അഴകിയ തമിഴ് മകൻ, 2009 പുറത്തിറങ്ങിയ വേട്ടക്കാരൻ എന്നീ ചലച്ചിത്രങ്ങളും ശ്രദ്ധിക്കപ്പെട്ടു. അഴകിയ തമിഴ് മകൻ എന്ന ചലച്ചിത്രത്തിൽ ഇരട്ടവേഷത്തിലാണ് വിജയ് അഭിനയിച്ചത്. എന്നാൽ വിജയുടെ 50 ചിത്രമായ സുറ വാണിജ്യപരമായി പരാജയപ്പെട്ടു. 2011 സിദ്ദിഖ് സംവിധാനം ചെയ്ത കാവലൻ എന്ന ചലച്ചിത്രത്തിൽ ഒരു ബോഡി ഗാർഡിൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. തുടർന്ന് പുറത്തിറങ്ങിയ തുപ്പാക്കി, നൻപൻ എന്നീ ചലച്ചിത്രങ്ങളിലെ അഭിനയം വിമർശകരിൽ നിന്ന് അനുകൂലമായ അഭിപ്രായങ്ങൾ സ്വന്തമാക്കി. ഈ ചലച്ചിത്രങ്ങളെ അഭിനയത്തിനും മികച്ച നടനുള്ള ഫിലിംഫെയർ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ലഭിച്ചു. തുടർന്ന് എ.എൽ വിജയ് സംവിധാനം ചെയ്ത തലൈവ, അതിനുശേഷം ഇറങ്ങിയ ജില്ല എന്നീ ചിത്രങ്ങൾ പുറത്തിറങ്ങി. ജില്ലയിൽ മോഹൻലാലിനൊപ്പമാണ് വിജയ് അഭിനയിച്ചത്. ഈ 2 ചിത്രങ്ങളും ശ്രദ്ധിക്കപ്പെട്ടു. തുടർന്ന് കത്തി എന്ന ചലച്ചിത്രത്തിലും ഇരട്ടവേഷത്തിൽ അഭിനയിച്ചു. ഈ ചിത്രം ആ വർഷം ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ തമിഴ് ചിത്രമായി. എന്നാൽ ചിമ്പുദേവൻ സംവിധാനം ചെയ്ത് 2015 പുറത്തിറങ്ങിയ പുലി എന്ന ഫാൻറ്റസി ചിത്രം വ്യാവസായികമായി പരാജയമായിരുന്നു. 2016 അറ്റ്ലി സംവിധാനം ചെയ്ത് തെരി എന്ന ചിത്രത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കഥാപാത്രം അവതരിപ്പിച്ചു. തമിഴ് ചലച്ചിത്ര മേഖലയിൽ ആദ്യ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ ചിത്രങ്ങളിലൊന്നായിരുന്നു ഇത്. ഈ ചിത്രത്തിലെ അഭിനയത്തിനും മികച്ച നടനുള്ള ഫിലിംഫെയർ പുരസ്കാരത്തിന് വിജയ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരുന്നു. 1984 തുടങ്ങിയ വെട്രി, പിന്നീട് വന്ന കുടുംബം, ഞാൻ സികപ്പ് മനിതൻ, വസന്തരാഗം, 87 സട്ടം ഒരു വിളയാട്ട്, 88 ഇത് എങ്കിൽ നീതി, നാളെ തീർപ്പ്, സിന്ദൂര പാണ്ഡി, രസികൻ, ദേവ, രാജാവിൻ പാറയിലെ, വിഷ്ണു, ചന്ദ്രലേഖ, കോയമ്പത്തൂർ മാപ്പിളെ, പൂവേ ഉനക്കാക, വസന്തവാസൽ, മാൻമികുമാനവൻ,
സെൽവ, കാലമെല്ലാം കാത്തിരിപ്പൻ, ലവ് ടുഡേ, വൺസ് മോർ, നിന്നെത്താൻ വന്താൻ, പ്രിയമുടൻ, കാതലുക്ക് മര്യാദ, നേരുക്കുനേർ, നിലാവേ വാ, തുള്ളാതവനവൻ തുള്ളും, എൻറും കാതൽ, നെഞ്ചിനില്ലേ, മിൻസാരക്കണ്ണ, കണ്ണുകൾക്ക് നിലവ്, ഖുഷി, പ്രിയമാനവളെ, ഫ്രണ്ട്സ്, ബദ്രി, ഷാജഹാൻ, തമിഴൻ, യൂത്ത്, ഭഗവതി, വസീകര, പുതിയ ഗീതെ, തിരുമല, ഉദയ, ഗില്ലി, മധുര, തിരുപ്പാച്ചി, ശുക്രൻ, സച്ചിൻ, ശിവകാശി, ആദി, പോക്കിരി, അഴുകിയ തമിഴ്മൻ, കുരുവി, പന്തയം, വില്ല്, വേട്ടക്കാരൻ, സൂറ, കാവലൻ, വേലായുധം, നൻപൻ, റൗഡിറത്തോർ, തുപ്പാക്കി, തലൈവ, ജില്ല, കത്തി, പുലി, തെരി, ഭൈരവ, മെർസൽ, സർക്കാർ, ബിഗിൽ, മാസ്റ്റർ, ബീസ്റ്റ്, വാരിസ്, ലിയോ എന്നിവയാണ് വിജയ് ചിത്രങ്ങൾ. ഇക്കഴിഞ്ഞ ദിവസം വിജയ് തൻ്റെ രാഷ്ട്രീയ പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയുണ്ടായി. തമിഴക വെട്രിക്കഴകം എന്നാണ് പാർട്ടിക്ക് പേര് നൽകിയിരിക്കുന്നത്. പാർട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികൾ പൂർത്തിയാക്കി. 2026 നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിക്കുമെന്നും വിജയ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് പാർട്ടിയുടെ ലോഗോയും കൊടിയും പുറത്തുവിടും. വരുന്ന ഏപ്രിലിൽ പാർട്ടി ആദ്യ സമ്മേളനം നടക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. പാർട്ടിയിൽ അംഗത്വം എടുക്കുന്നതിനായി മൊബൈൽ ആപ്പും പുറത്തിറക്കും. 1 കോടി അംഗങ്ങളെയാണ് തമിഴക വെട്രിക്കഴകം അംഗങ്ങളായി പ്രതീക്ഷിക്കുന്നത്. വിജയുടെ ആരാധക സംഘടനയായ വിജയ് മക്കൾ ഏകം ഭാരവാഹികളുടെ യോഗം കഴിഞ്ഞ ദിവസങ്ങളിൽ പനയൂരിൽ നടന്നിരുന്നു. ഈ യോഗത്തിൽ വെച്ച് പാർട്ടി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം എടുത്തിരുന്നു. ആരാധക സംഘടനയ്ക്കപ്പുറം രക്തദാനം, ഭക്ഷണ വിതരണം തുടങ്ങി നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളിലും സംഘടന പങ്കാളിയായിരുന്നു. തമിഴ്നാട്ടിലെ 234 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നായി SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അവരുടെ മാതാപിതാക്കളെയും ആദരിക്കുന്ന ചടങ്ങ് മക്കളെയൊക്കെ സംഘടിപ്പിച്ചിരുന്നു. പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും വിജയ് നേരിട്ട് പൊന്നാട അണിയിച്ച് ക്യാഷ് അവാർഡ് നൽകുകയും ചെയ്തിരുന്നു. അച്ഛനമ്മമാരോട് കാശ് വാങ്ങി ഇനി വോട്ട് ചെയ്തതെന്ന് പറയണമെന്ന് കുട്ടികളോട് വിജയ് പറഞ്ഞിരുന്നു. പെരിയാറിനെയും അംബേദ്കറിനെയും കാമരാജരെയും കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന് വിജയ് വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം നൽകി. ഇതിനു പിന്നാലെ കുട്ടികൾ ഇരവുനേര പാഠശാല, സൗജന്യ നിയമസഹായ കേന്ദ്രം, ഗർഭിണികൾക്ക് സൗജന്യ യാത്രാ സൗകര്യം, വെള്ളപ്പൊക്ക ദുരിതബാധിതർക്കുള്ള ദുരിതാശ്വാസ സഹായം തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ മക്കളെയൊക്കെ നടത്തിയിരുന്നു. ഞങ്ങളുടെ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം രജിസ്റ്റർ ചെയ്യാൻ ഞങ്ങൾ ഇന്ന് EC അപേക്ഷ നൽകുന്നു, നടൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുകയും ജനങ്ങൾ ആഗ്രഹിക്കുന്ന അടിസ്ഥാനപരമായ രാഷ്ട്രീയ മാറ്റം കൊണ്ടുവരികയുമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും വിജയ് പറഞ്ഞു. രാഷ്ട്രീയം എനിക്ക് മറ്റൊരു കരിയർ മാത്രമല്ല, അതൊരു പവിത്രമായ ജനങ്ങളുടെ പ്രവൃത്തിയാണ്. വളരെ കാലമായി ഞാൻ അതിനായി സ്വയം തയ്യാറെടുക്കുകയാണ്. രാഷ്ട്രീയം എനിക്കൊരു ഹോബിയല്ല, അതാണ് എൻ്റെ അഗാധമായ ആഗ്രഹം. അതിൽ പൂർണ്ണമായി ഇടപെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു, താരം പറഞ്ഞു. നിങ്ങൾക്കെല്ലാം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് അറിയാം. നടൻ വിജയുടെ രാഷ്ട്രീയ നീക്കത്തെ കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് പ്രസ്താവനയിൽ പറയുന്നു. ഭരണപരമായ കെടുകാര്യസ്ഥതയും ദുഷിച്ച രാഷ്ട്രീയ സംസ്കാരവും ഒരു വശത്ത്, ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ നമ്മുടെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന വിഭജന രാഷ്ട്രീയ സംസ്കാരം മറുവശത്ത്, നിസ്വാർത്ഥവും സുതാര്യവും ജാതിരഹിതവും ദീർഘവീക്ഷണമുള്ളതും അഴിമതിരഹിതവും കാര്യക്ഷമവുമായ ഒരു ഭരണത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന അടിസ്ഥാനപരമായ ഒരു രാഷ്ട്രീയ മാറ്റത്തിനായി തമിഴ്നാട്ടിലെ എല്ലാവരും ആഗ്രഹിക്കുന്നു, പ്രസ്താവനയിൽ പറയുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അംഗീകാരം ലഭിച്ച ശേഷം പാർട്ടി പൊതുയോഗങ്ങളും പരിപാടികളും നടത്താനും അവരുടെ നയങ്ങളും തത്വങ്ങളും പ്രവർത്തന പദ്ധതികളും അവതരിപ്പിക്കാനും കൊടിയും പാർട്ടിയും ചിഹ്നവും അവതരിപ്പിക്കുമെന്നും വൃത്തങ്ങൾ പറഞ്ഞു. ഇതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം കൂടെയുണ്ട്. രാഷ്ട്രീയ പ്രവേശനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ അഭിനയം നിർത്തുന്നതായി തമിഴകത്തിൻ്റെ സൂപ്പർ താരം വിജയ് അറിയിക്കുകയുണ്ടായി. താരത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനം അപ്രതീക്ഷിതമായിരുന്നില്ലെങ്കിലും കരിയറിൻ്റെ അത്യുന്നതയിൽ എത്തി നിൽക്കെ തൻ്റെ അഭിനയ ജീവിതത്തിന് വിരാമമിടുകയാണ് വിജയ്. ഈ പ്രഖ്യാപനത്തിൻ്റെ കൂടി ഞെട്ടലിലാണ് ആരാധകർ. കാർത്തിക് സുബ്ബരാജുമായി വിജയ് ഒരുമിക്കുന്നുവെന്ന് കരുതപ്പെടുന്ന ദളപതി 69 ആയിരിക്കും താരത്തിൻ്റെ അവസാന ചിത്രമെന്ന് അനുമാനിക്കാം. ഈ ചിത്രത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രത്തെക്കുറിച്ചും അതിലെ മറ്റു അണിയറ പ്രവർത്തകർ ആരായിരിക്കുമെന്നും അറിയാൻ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ രാഷ്ട്രീയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ച വിജയ് ദളപതി 69 തൻ്റെ അവസാന ചിത്രമായിരിക്കുമെന്നും വെളിപ്പെടുത്തുകയായിരുന്നു. വിജയ് നായകനായി വെങ്കട് പ്രഭു സംവിധാനം ചെയ്യുന്ന ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോട്ട് എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന വേളയിലാണ് താരം തൻ്റെ രാഷ്ട്രീയ പ്രവേശനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനിടയിലാണ് രാഷ്ട്രീയ പാർട്ടി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തതും അഭിനയത്തിൽ നിന്ന് പിന്മാറുന്നതായി പ്രഖ്യാപിക്കുന്നതും.
സൂപ്പർ താരം വിജയുടെ അവസാന ചിത്രമായ ദളപതി 69 കാർത്തിക് സുബ്രാജ് ഒരുക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സൺ പിക്ചേഴ്സിൻ്റെ ബാനറിൽ കലാനിധി മാരനായിരിക്കും ഈ ചിത്രം നിർമ്മിക്കുക. എസ് ജെ സൂര്യയും ഈ ചിത്രത്തിൽ നിർണായക വേഷം അവതരിപ്പിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. സന്തോഷ് നാരായണൻ ഇതിന് സംഗീതം സംവിധാനം നിർവഹിക്കുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. തമിഴകത്തിൻ്റെ പ്രിയ നേതാക്കളായ MGR ജയലളിതയുടെയും സമാന പാതയിലൂടെയാണ് നടൻ വിജയും തൻ്റെ രാഷ്ട്രീയ പ്രവേശനം സാധ്യമാക്കുന്നത് എന്ന് തന്നെ പറയാം. അതേസമയം വിജയുടെ രാഷ്ട്രീയ എൻട്രി നിർമ്മാതാക്കളിൽ ഞെട്ടൽ ഉളവാക്കിയിരിക്കുകയാണ്. എത്തരത്തിലുള്ള സിനിമയായാലും വിജയമായാലും പരാജയമായാലും മുടക്കിയ മുതൽ തിരിച്ചു പിടിക്കുന്നവയായിരുന്നു വിജയ് ചിത്രങ്ങൾ. അതുകൊണ്ട് തന്നെ വിജയ് സിനിമകൾ നിർമ്മിക്കാൻ പ്രൊഡ്യൂസർമാർക്ക് താല്പര്യവും ഏറെയാണ്. അതാണ് താരത്തിൻ്റെ രാഷ്ട്രീയ അരങ്ങേറ്റത്തോടെ അവസാനിക്കാൻ പോകുന്നതും. തൻ്റെ പുതിയ പാർട്ടിയായ തമിഴക വെട്രി കഴകത്തിൻ്റെ ഔദ്യോഗിക ലെറ്റർപാടിൽ പുറത്തിറക്കിയ കുറിപ്പിൽ തൻ്റെ രാഷ്ട്രീയ യാത്രയിൽ ആശംസ അറിയിച്ച് എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ് വിജയ്. അക്കൂട്ടത്തിൽ ആരാധകരെ അദ്ദേഹം അഭിസംബോധന ചെയ്തിരിക്കുന്നത് എൻ നെഞ്ചിൽ കൂടിയിരിക്കും തോഴറുകൾ എന്നാണ്. രസികർകൾ എന്ന് മുൻപ് ഉപയോഗിച്ചിരുന്നതിന് പകരമാണ് തോഴറുകൾ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇങ്ങനെയാണോ വിജയ് ആരാധകരെ സ്ഥിരമായി അഭിസംബോധന ചെയ്യുകയെന്ന് ചർച്ചയും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. എന്തു തന്നെയായാലും വലിയൊരു സസ്പെൻസിന് തന്നെയാണ് ഇപ്പോൾ വിരാമമായിരിക്കുന്നത്.